ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ തങ്ങളുടെ വോട്ടുകളായി മാറ്റണം എന്ന ഒറ്റ ചിന്തയിലാണ് ബി ജെ പി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പല നീക്കങ്ങളും അവർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി ഉടൻ തന്നെ ക്രൈസ്തവ വീടുകളിൽ ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ബി ജെ പി ആരംഭിക്കാനിരിക്കുകയാണ്. എന്നാൽ അവരുടെ കണക്ക് കൂട്ടലുകൾ പ്രകാരം ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് സ്വന്തമാകുമോ? അവരുടെ നീക്കങ്ങളെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ആരെയും ക്രിസ്ത്യൻ ഒരു ജാതിയിലും അടിച്ചമർത്തേണ്ടതല്ല. ഇത് ശരിക്കും ആർക്കാണ് എന്താണ് ഇഷ്ടം തോന്നുന്നത് അതിൽ കൂടെ ഇപ്പോൾ ഏത് ദൈവത്തിനാണോ ആ ഇഷ്ടം തോന്നുന്നത് ആ ദൈവത്തിൽ നമ്മളാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മളെ ആരും അടിച്ചമർത്തേണ്ടതല്ല. അങ്ങനെ വോട്ട് അതിൽ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ജനങ്ങളാണ് അത് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഒരാളെ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ആർക്കാണെന്ന് വെച്ചാൽ ആരെങ്കിലും ചെയ്യും. അല്ല ക്രിസ്ത്യൻസോ മുസ്ലിമോ ഹിന്ദു അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് എല്ലാവരും ഒന്നുപോലെയാണ് ഞാൻ കാണുന്നത്. പ്രാതിനിധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദൂരതയാണ്. അതിനുള്ള ചാൻസ് കുറവാണ്. ബി ജെ പി സ്വന്തമാക്കും മുഴുവനായിട്ട് എന്നല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ബി ജെ പിയിലേക്കൊരു ചെറിയ ചായ് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. അനിൽ ആൻ്റണി എന്നുള്ളതല്ല, അനിൽ ആൻ്റണി പോയി എന്നുള്ളത് അല്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എങ്ങനെയെങ്കിലും തങ്ങളുടെ പരിധിയിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതും, ക്രിസ്ത്യൻ ന്യൂനപക്ഷം പിന്നെ ചെറുതായിട്ടെങ്കിലും ബി ജെ പിയിലേക്ക് ഒരു ചായ്വ് വരുന്നു എന്നുള്ളൊരു തോന്നൽ കേരളക്കരയിൽ കേരളത്തിൽ ഇപ്പോഴുണ്ട്. പൊതുവെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ട്. സത്യത്തിൽ അവരുടെ ബി ജെ പിയുടെ പ്രവർത്തനം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏശുന്നു എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട്. ഇല്ല, ഇതെല്ലാം രാഷ്ട്രീയ തട്ടിപ്പുകളാണ്, വസ്തുക്കളാണ്, പൊളിറ്റിക്കൽ സ്റ്റണ്ട്. അതൊക്കെ വെറുതെ എന്ന് ഏതിൽ വിശ്വസിക്കുന്ന അവർ വോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇവർ അവിടെ അവരെ വീട്ടിൽ പോയി ഇവരെ വീട്ടിൽ പോയി അത് കാര്യമില്ല. എനിക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒന്നുമില്ല, അതൊക്കെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് എവിടെയും പോവാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എവിടെയും പോവാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം പള്ളി കയറി അവരത്തെ അവരെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവിടെ വോട്ട് വിടുന്നൊന്നും പറയേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ. സീറ്റ് കിട്ടുമോ അത് ജനങ്ങളുടെ താല്പര്യമാണ്. ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതനുസരിച്ച് അവർക്ക് കിട്ടുന്നത്. അല്ല, ഒരു പള്ളി കയറിയെന്നോ ഒരു ക്ഷേത്രത്തിൽ കയറിയെന്നോ അല്ലെങ്കിൽ മുസ്ലിം പള്ളി കയറിയെന്നും പറഞ്ഞ് അവർക്ക് വോട്ട് വീണൊന്നുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, മനസ്സിലായോ? അത്രേ നമുക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ആർക്കും എവിടെയും പോകാൻ, അദ്ദേഹം പറഞ്ഞ പോലെ ആർക്കും എവിടെയും പോകാമല്ലോ. അങ്ങനെയൊന്നും നിർബന്ധം അങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചായ് ഒന്നും തോന്നുന്നില്ല. ഇനി അവരുടെ ഓരോരോ വ്യക്തികളുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഡൽഹിയിൽ 21 സ്റ്റേറ്റിൽ നിന്നുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ചേർന്ന് ബി ജെ പിക്കെതിരായിട്ട് ഒരു സമരം നടത്തി. അതിൽ നിന്ന് കേരളത്തിലെ ആളുകൾ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ കേരളം രൂപപ്പെടുത്തുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് പിന്നെ സർ സി പി രാമസ്വാമി ഇവിടുത്തെ ദിവാനായിരുന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ ചിത്തിരയാളുടെ ഔദാര്യം പോലെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ ഹിന്ദുക്കൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ഇത്രയും പള്ളികൾ ഉയർന്നു, മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും എങ്ങനെ ഉയർന്നു എന്നുള്ള ചോദ്യം സർ സി പി രാമസ്വാമി ചിത്തിരനാളത്തെ പറഞ്ഞു. അതുകൊണ്ട് ഇത് തുറന്നു കൊടുത്തില്ല എങ്കിൽ അവസാന കാലഘട്ടത്തിൽ കുറേ നമ്പൂരിമാരും നായന്മാരും കാണും, ബാക്കി എല്ലാ ആളുകളും അവരെ കയറ്റിവിടുന്ന, അവരെ വഴി നടക്കാൻ അനുവദിക്കുന്ന, അവരെ ക്ഷേത്രത്തിൽ കയറുന്ന ആളുകളുടെ പിറകെ പോവും എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ അവർക്ക് ഔദാര്യം തോന്നിയോട് ചെയ്തതല്ല. അവരുടെ കണ്ണിൽ നീചജന്മങ്ങളാണ് ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നത്, മനസ്സിലായി? നീചജന്മങ്ങൾ വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ വാർഷികം ഇപ്പോൾ ആഘോഷിച്ചില്ലേ? വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ വാർഷികം ആഘോഷിച്ചപ്പോഴത്തേക്ക് പിന്നെ മഹാത്മാഗാന്ധിയിലേ വന്നത് അവരോട് ചർച്ച ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഗാന്ധി എവിടെയും സംസാരിച്ചു. ആ നമ്പൂരി, അതായത് നീലണ്ട എന്തോ ഒരു നമ്പൂരിയുടെ പേരാണ് അത്, അദ്ദേഹത്തിൻ്റെ മനയുടെ പുറത്ത് ഗാന്ധിജിയെ പോലൊരാളിനെ ഇരുന്ന് സംസാരിക്കാൻ പ്രത്യേക ഇടമുണ്ടാക്കി. കാര്യം ഗാന്ധിജി വൈശ്യനാണ്. അപ്പോൾ ഗാന്ധിജി വൈശ്യനായതുകൊണ്ട് നമ്പൂരി ഇത്ര അടി അകലത്തിൽ സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ കാലം കരുതി വച്ചിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ നമ്പൂരി ഇരുന്ന ഇല്ല എന്നുള്ള ചെത്ത് തൊഴിലാളികളുടെ ആഫീസാണ് ഇപ്പോഴും, മനസ്സിലായില്ലേ? അത് കാലത്തിൻ്റെ മറുപടിയാണ്. അതുകൊണ്ട് നമ്മളിന്ന് കാണുന്നതിൽ ഇപ്പോൾ ഹിറ്റ്ലർ 60 കൂടുതൽ രാജ്യങ്ങൾ കീഴടക്കി ലോകം മുഴുവൻ ഭരിക്കാൻ നടന്ന ആളാണ്. ആ മനുഷ്യൻ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിലനിൽക്കുന്നതാണ് സത്യം. 2 + 2 = 4 അതാണ് സത്യം എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ?
അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബി ജെ പി എന്നുള്ളത് അതിൻ്റെ ഒരു അജണ്ട ഉണ്ട്. ഇപ്പം സവർക്കറുടെ പുസ്തകത്തിൽ അവരെ മുസ്ലിങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികൾ അവരുടെ ആജന്മ ശത്രുക്കളായി പ്രഖ്യാപിച്ചാണ്. അപ്പോൾ ഇന്നലെ ടി രമേശ് മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 40 എഴുതിയ പുസ്തകമാണ്, അതിൻ്റെ ഇപ്പം പ്രസക്തി ഇല്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ രാമായണത്തിന് പ്രസക്തി ഇല്ലല്ലോ. രാമായണം എഴുതിയ 40 നൂറ്റാണ്ട് വെക്കുമ്പോഴല്ലേ. കണ്മണ്ഡ്യവാധികാരസ്ഥ മാവലേഷു കഥാചല എന്ന് പറഞ്ഞതിൻ്റെ ശ്ലോകം പറയുന്നത് അർജുൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറയുകയാണ്. അതിന് പ്രസക്തി ഇല്ലാത്തവർ പറയണം അല്ലേ. വസുദൈവ കുടുംബം ലോകം ഒരു കുടുംബം എന്ന് പറയുന്ന ഒരിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ നമ്മൾ ആർക്കും ആരെയും വെറുക്കാൻ പറ്റൂല. ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ആരെയും വെറുക്കാൻ പറ്റില്ല. പിന്നെ ജാതി എന്ന് പറയുന്ന വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാം. നീക്കിന ഒരു ജാതിയാണ്, സായിപ്പ് ഒരു ജാതി എന്ന് പറയാം. പക്ഷേ നമ്മളെ രക്തത്തിൽ ഇപ്പം പഞ്ചസാര ഡയോഡിലാണ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കണം, ഓ പോസിറ്റീവ്. അവിടെ നമ്മളൊരു ജാതി നോക്കിയിട്ട് കാര്യമില്ല. ഓപ്പോ ചേർന്ന ജാതി വയ്ക്കാൻ പറ്റും. അവിടെ തന്നെ മനുഷ്യത്വം അല്ലേ. 4 രണ്ട് കൊമ്പും ഇതുകൊള്ള എന്നെ പിന്നെ പശുവും നമ്മൾ പറയും. അത് കറുത്തതാകുമ്പോൾ എരുമയാവും. എരുമ എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഗോത്വം എന്ന് പറയുന്നു, അതിൻ്റെ എല്ലാ ഗുണവും ഉണ്ടല്ലോ എരുമയ്ക്ക്. എന്തുകൊണ്ട് എരുമയെ പറയുന്നില്ല? എരുമ കറുത്തുപോയി, പാലിൻ്റെ ഗുണത്തിൽ കുറവൊന്നുമില്ല, നിറം കറുത്തതായിപ്പോയി. അതുകൊണ്ട് പശുവിൻ്റെ ചാണകം എടുക്കും പോലെ എരുമയുടെ ചാണകം എടുക്കാം. പശുവിൻ്റെ ചാണകം 1 പാലിൽ പശുവിൻ്റെ എത്ര ചായ അടിക്കും, അതിനെക്കാട്ടി ചായ എരുമയുടെ അടിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ വിട്ടുവിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ബി ജെ പി എന്തിനു പോയെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരെ നിലനിൽപ്പ് കാര്യം, ഈ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഈ പറഞ്ഞ മറ്റ് വിഭാഗങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു സീറ്റ് നേടാൻ അവിടെ പറ്റൂല. അതുകൊണ്ട് മാത്രം അല്ല, വേറെ ഒരു തത്വശാസ്ത്രവും ഇല്ല. ഞാൻ ചോദിച്ചെ, ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കി എന്തിനും, എന്തിനാണ് ഒരു മനുഷ്യന് കയറി പോകാൻ പറ്റാത്ത ആരാധനാലയം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഒരു മനുഷ്യൻ ശരിയോ? ഞാൻ ചോദിച്ചെ, എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എന്ന് പറയുമ്പോൾ എൻ്റെ വയറ്റിലൊരു സീലുണ്ട് പൊക്കൾ, അതെൻ്റെ അമ്മയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ അമ്മയ്ക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന് ഒരു പവിത്രത ഞാൻ ക്ഷേത്രത്തിൽ കാണില്ല, ഒരു പവിത്രത കാണില്ല. പിന്നെ മറ്റേ എന്തൊരു രാജീവ് കണ്ഠരന് കിണ്ടരന് പറയുന്ന വേദവാക്യമായിട്ട് കാണാൻ നമുക്ക് പറ്റൂല. ഒരു മനുഷ്യന് കയറിപ്പോവാൻ പറ്റാത്ത ആരാധാലയം എന്ന് പറയുന്നത് അവിടെ ഒരു ഈശ്വര സങ്കല്പത്തിന് ഒരു അർത്ഥവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ കയറിയിരിക്കും, നിങ്ങൾക്ക് തർക്കമുണ്ടോ? നാളെ ഞാൻ കാണൂല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തരേ ഉള്ളൂ, നിങ്ങൾക്ക് കാണേണ്ടി വരും. സൂപ്പറായിട്ട് അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ കയറിപ്പോവും. പോയേ പറ്റൂ, പോയില്ല എങ്കിൽ നമ്മളെ സമൂഹം തന്നെ ഒരുപാട് താഴോട്ട് പോകും.